നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നാരങ്ങ എന്ന് പറയുന്നത്. ഈ നാരങ്ങ വളരെ നിസ്സാരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ചെറു നാരങ്ങ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ചെറിയ നാരങ്ങയിൽ എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സും ബ്യൂട്ടി ബെനിഫിറ്റ്സും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടതാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നാരങ്ങ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് തുടങ്ങാം. ഈ നാരങ്ങ എന്ന് പറയുന്നത് എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം വൈറ്റമിൻ സി റിച്ചാണ്, അതുപോലെ തന്നെ കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, തുടങ്ങി വൈറ്റമിൻ B6 ഉണ്ട്. ഇതുപോലത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല ബ്യൂട്ടിഫിക്കേഷനും ഒരുപാട് രീതിയിൽ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഗുണങ്ങളുണ്ട്. ഇനി എല്ലാവരും പണ്ട് തൊട്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നത്, അതും തേനും നാരങ്ങ വെള്ളം കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്നതിനെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം നമുക്ക് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു. നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തേനും നാരങ്ങ നീരും മാത്രം കുടിച്ചു കഴിഞ്ഞാൽ പോരാ. നമ്മളിപ്പോൾ എക്സസൈസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നടക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മുമ്പായിട്ട് ഒരു 20 മിനിറ്റ്സ് മുമ്പായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂട് വേണ്ട, അധികം തണുപ്പില്ലാത്ത വെള്ളത്തിൽ ഒരു അര നാരങ്ങയും ഒരു ടീസ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് അതിനെ 1 ലിറ്റർ വെള്ളത്തിലുള്ളൊരു കണക്കാണ് പറയുന്നത്, അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു 1.5 ഗ്ലാസ്, അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിലായാലും ഇതെടുത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുടിക്കുക. കുടിച്ചതിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് റിഡക്ഷനെക്കാട്ടിലും കുറച്ചും കൂടെ ഒന്ന് സ്പീഡപ്പ് ആവും. അതായത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടാനായിട്ട് ഈ ഒരു തേനും നാരങ്ങയോടുള്ള ഒരു കോമ്പിനേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ഇത് ക്ലെൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും ചോദിക്കും നാരങ്ങ ഭയങ്കര അസിഡിക് അല്ലേ, നമ്മൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉള്ളവർക്ക് പ്രശ്നം വരില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളവർക്ക് ഈ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളത്തിൽ നാരങ്ങയുടെ കോൺസെൻട്രേഷൻ നമ്മൾ കുറയ്ക്കുക. അതായത് ഇപ്പോൾ ഒരു വലിയൊരു നാരങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തിലായിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ അസിഡിക് നേച്ചർ ഭയങ്കരമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതിന് മോറോർ ഒരു അസിഡിക് ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ധാരാളം വെള്ളത്തിൽ നമ്മൾ ഈ നാരങ്ങ, നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു പകുതിയോ വെള്ളമോ എടുത്തിട്ട് പലപ്പോഴായിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന് നല്ലതാണ്. അതുപോലെ ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ കുടലിലൊക്കെ വരുന്ന ചിലതരം അസുഖങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ, ക്യാൻസർ പോലുള്ള അവസ്ഥകൾക്കൊക്കെ ഇത് ഹീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഹീലിംഗ് ഇൻ ദ സെൻസ് എന്താണ്, നമുക്ക് അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ നമുക്ക് കുറച്ച് ഒരു ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്സിൻ്റെ കൂടെ ഇതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് മാത്രം എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, അത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമുക്കിപ്പം മോണയിൽ നിന്നും ഒക്കെ രക്തം വരുന്ന ഒരുപാട് പേരുണ്ട്. പല്ല് തേക്കുമ്പോൾ എപ്പോഴും ബ്ലഡ് വരുന്നതിനെ പറ്റി ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈറ്റമിൻ സി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ വൈറ്റമിൻ സിയുടെ ഒരു ഇമ്മൻസ് സോഴ്സ് എന്ന് പറയുന്നത് നാരങ്ങ, ചെറുനാരങ്ങയിലുണ്ട്. അതിപ്പോൾ ഏതൊരു ഫോമിൽ വേണമെങ്കിലും കഴിക്കാം. പണ്ടൊക്കെ ഇത്തരത്തിൽ വൈറ്റമിൻ സി ഒരു ഡെഫിഷ്യൻസി ഒന്നും ആർക്കും ഇല്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അച്ചാർ, നമ്മൾ വീട്ടിൽ തന്നെ ഇടുന്ന നാരങ്ങ അച്ചാറോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം നിറത്തിൽ ഇങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കുമല്ലോ വെള്ളത്തിൽ, അപ്പോൾ അതൊക്കെ കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ ഇതൊക്കെ ഒരു സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ കുട്ടികളാണേലും കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ അത്തരത്തിൽ അച്ചാർ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അധികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് നമ്മളങ്ങനെ പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് വൈസ് അത് നല്ലൊരു കാര്യമാണ്. ഇനി ബ്യൂട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ്, അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ അല്ലെങ്കിൽ സ്കിന്നിലുണ്ടാവുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ ലെമൺ നമ്മളെ സഹായിക്കും. എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം കുടിക്കുക എന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കുന്ന കാര്യം പറയുമ്പോൾ, കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ഒരുപാട് പഞ്ചസാര ഇട്ടിട്ടാണ്. കാരണം നമുക്കറിയാം നമ്മളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ഇട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മധുരത്തിലേക്ക് ഈ ഒരു നാരങ്ങ വെള്ളത്തിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും മധുരം നമുക്ക് കയറുമ്പം എഗെയിൻ ഭയങ്കരമായിട്ട് കാലറി കയറും, പിന്നെ അത് വയറിന് നല്ലതല്ല. ഈ നാരങ്ങയുടെ ഗുണം പോലും അതിനകത്ത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ BP പ്രശ്നം, ഹൈപ്പർ ടെൻസീവ്, അതായത് BP കൂടുതലൊന്നും ഇല്ല,
ലോ പ്രഷറൊക്കെ ഉള്ളവരാണെങ്കിൽ ഉപ്പിട്ട് നാരങ്ങാവെള്ളം കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ദിവസത്തിൻ്റെ ഏത് ഭാഗത്ത് എപ്പോഴാണ് ഈ നാരങ്ങാവെള്ളം കുടിക്കാൻ ഐഡിയൽ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും നമുക്കൊരു ഇടനേരങ്ങളിൽ, അതായത് അധികം വിശന്നിരിക്കാത്തൊരു സമയമുണ്ടല്ലോ, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഇടനേരത്തെ ഒരു നാരങ്ങാവെള്ളം കുടിക്കാം. അതുപോലെ ചായയോ കാപ്പിയോ ഒക്കെ അമിതമായിട്ട് കുടിക്കുന്നെങ്കിൽ അതിനെ നമുക്ക് ഈ ഉപ്പിട്ട നാരങ്ങാവെള്ളം വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇത് നിരന്തരം നമ്മളിങ്ങനെ നാരങ്ങാവെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ചുളിവുകൾ വൈറ്റമിൻ സി പൊതുവേ നല്ലതാണ്. അപ്പോൾ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും കുറച്ചൊന്ന് ഫൈൻ ലൈൻസിനെയൊക്കെ മാറ്റാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബോഡി ഓർഡർ, അതായത് നമുക്ക് ശരീരത്തിൽ ഇപ്പം വേർപ്പ് നാറ്റോ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ നാരങ്ങ നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലെല്ലാം നാരങ്ങയുടെ തോടുണ്ടാവും, അല്ലെങ്കിൽ നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതെടുത്ത് നമ്മളിപ്പോൾ നമ്മുടെ ആക്സിലറി റീജിയൻ, നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്തൊരു കുളിക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ്സ് അത് അങ്ങനെ തന്നെ ലീവ് ചെയ്യാൻ അനുവദിക്കുക. കൊച്ചു പിള്ളേർക്കൊന്നും ചെയ്യരുത്, കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. വേർപ്പിൻ്റെ നാറ്റം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇത് എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിനകത്ത് ഒരു അര നാരങ്ങ, ലാസ്റ്റിൽ നമ്മൾ ദേഹത്ത് ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു അര നാരങ്ങ ഒരു ബക്കറ്റ് വെള്ളത്തിലെടുത്തിട്ട് ആ വെള്ളം വെച്ചിട്ട് ലാസ്റ്റിൽ നമ്മൾ ദേഹം കഴുകുകയാണെങ്കിലും ഈ പറഞ്ഞൊരു ഫ്രഷ്നെസ്സും അതുപോലെ ബോഡിക്കും ഈ ബോഡി ഓർഡർ മാറ്റാനായിട്ടും അല്ലെങ്കിൽ നാറ്റം മാറ്റാനായിട്ടും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ലെമണിൻ്റെ വേറൊരു ബെനിഫിറ്റാണ്. ഇനി എസൻഷ്യൽ ഓയിൽസ് ഉണ്ടാക്കാൻ, അതായത് ഇപ്പം ലെമൺ ഓയിലൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ ലെമൺ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെന്ന് വെച്ചാൽ, നാരങ്ങ നീരിൽ നിന്നല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, നാരങ്ങയുടെ തോടുണ്ടല്ലോ അതിനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ മറ്റേ അകത്തെ ആ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഫുൾ മോയ്സ്ചർ ഇല്ലാതെ നമ്മൾ വെയിലത്ത് വെച്ച് അതിനെ നല്ല മോയ്സ്ചർ ഫുൾ അബ്സോർബ് ചെയ്യാനായിട്ട് നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഇപ്പം ഓലിവ് ഓയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഓയിലോ, വെളിച്ചെണ്ണയാണ് ഏറ്റവും ഐഡിയൽ, അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ലെമൺ ഓയിൽ കിട്ടും. ഇതും അഗെയിൻ നമുക്ക് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിനോ ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലെമൺ ഓയിൽ എന്ന് പറയുന്നത്. അത് നമുക്ക് വീട്ടിൽ ഹോംമെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അത് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരും ഡ്രൈ സ്കിന്നുള്ളവർ നാരങ്ങ സ്കിൻ കെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡ്രൈനെസ് കൂടും. നല്ലതായിട്ട് ബ്രൈറ്റൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്സ് കുറയുന്നതിന് പകരം നമ്മളിങ്ങനെ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള എന്തിട്ടിട്ട് നമ്മൾ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഈ ഡാർക്ക്നെസ് കൂടുകയും ബ്രൗൺ സ്പോട്സ് ഒക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നൈറ്റ് ടൈം മാത്രമേ നമ്മളിത് ചെയ്യാവൂ. മാത്രമല്ല, ഈ ലെമൺ ജ്യൂസ് ഏതെങ്കിലും ഇപ്പം ഓയിലി സ്കിന്നോ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആയിട്ടുള്ളവർക്ക് ഒരു 2-3 തുള്ളി നാരങ്ങ നീര് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കിലൊക്കെ ഉപയോഗിക്കുക. അതായത് ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒക്കെ കുറച്ചൊന്ന് ഇത് ചെയ്യാനും സ്കിൻ ബ്രൈറ്റൺ അപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവരും ഈ നാരങ്ങ ഒത്തിരി സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പാടില്ല, ഡ്രൈ സ്കിൻ ഉള്ളവരും ഒത്തിരി ഉപയോഗിക്കാൻ പാടില്ല. അത് സ്കിൻ ഇറിറ്റേഷൻസ്, ഇപ്പോൾ ഒരാൾക്ക് നല്ലതാണെന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് സ്കിൻ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളവരും നാരങ്ങ ഇതേപോലെ സ്കിൻ കെയറിൽ ഉപയോഗിക്കാതിരിക്കാനായിട്ട് നോക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഇപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ചിലർക്ക് തുമ്മൽ, ജലദോഷം, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും വൈറ്റമിൻ സി എന്ന് പറയുമ്പം ഓറഞ്ചോ അല്ലെങ്കിൽ മുസാംബിയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്നത്. പക്ഷേ ചെറുനാരങ്ങയിൽ അതിനെക്കാട്ടിലൊക്കെ എത്രയോ മടങ്ങ് നമുക്ക് നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു അര നാരങ്ങയുടെ വെള്ളം, വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നെല്ലിക്കയാലും കുഴപ്പമില്ല, പക്ഷേ നാരങ്ങ കുറച്ചും കൂടെ ബെറ്ററാണ്, അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇനി റീനൽ കാൽക്കുലേ, അതായത് കിഡ്നിയിലെ സ്റ്റോണൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കിഡ്നിയിലും ആ ഒരു സിസ്റ്റത്തിൽ, അപ്പോൾ അതിനെയൊക്കെ ഒന്ന് അലിയിക്കാൻ അല്ലെങ്കിൽ അതിനെ പൊടിച്ച് കളയാൻ, ഇപ്പം നമ്മൾ പല മെഡിസിൻസ് കൊടുക്കാറുണ്ട് പൊടിച്ചങ്ങ് കളയാൻ, മൂത്രം വഴി വെളിയിൽ പോകാൻ, അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള വൈറ്റമിൻ സി ഇപ്പം നാരങ്ങാവെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നിങ്ങൾ ഏതെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം വേണം ചെയ്യാൻ. ചില ചില സ്കിൻ കംപ്ലയിൻസിന് നാരങ്ങയുടെ ഉപയോഗം നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയാറുണ്ട്, അത് ഓരോ പേഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കണം. അല്ലാത്ത പക്ഷം നമ്മളെല്ലാ ദിവസവും ഒരു അര നാരങ്ങ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ജലദോഷമായാലും
തുമ്മലായാലും നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് ആയാലും അല്ലെങ്കിൽ സ്കിൻ കെയറിലായാലും ഒക്കെ ഇതിനെ ഉപയോഗപ്പെടുത്താം. ഇനി ഹെയർ കെയറിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സ്കിൻ കെയറിൽ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നാരങ്ങ നീരും തേനും കൂടെ, കാരണം നാരങ്ങ കുറച്ച് അസിഡിക് ആണ്, തേൻ കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ആൽക്കലൈൻ നേച്ചറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തേൻ ഉപയോഗിക്കാം. ഈ തേനിനകത്ത് ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങനീര് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പനിനീരൂടെ മിക്സ് ചെയ്തിട്ട് ചുണ്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിനെ ഒരുപാട് ഡാർക്കായിട്ടിരിക്കുന്ന ലിപ്പ് കുറച്ച് ലൈറ്റൻ ചെയ്യാൻ, അത് പക്ഷേ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ, രാത്രി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഹെയർ കെയറിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പം ഡാൻഡ്രഫ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹെയർ പാക്സ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഡാൻഡ്രഫിനെ മാറ്റാനായിട്ട്. അതിനകത്ത് കുറച്ച് നാരങ്ങ നീര്, അതായത് ഒരു അര നാരങ്ങയുടെയും പകുതിക്ക് നമ്മൾ ഈ ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് തലയോട്ടി തേക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതിൽ വെളിച്ചെണ്ണയും നാരങ്ങ നീരൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുക്കാൻ നല്ലതാണ്. പക്ഷേ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. ഹെയർ നരയ്ക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് ചെയ്യരുത്. അങ്ങനെ നമുക്കിത് ഡെയിലി അല്ലെങ്കിൽ റെഗുലർ ബേസിൽ പറ്റത്തില്ല, വൺസ് ഇൻ എ വൈലൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ നാരങ്ങയുടെ ഗുണങ്ങൾ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ടൈം നാരങ്ങ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്താണെന്നുള്ളത് എന്നെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.